ഹലോ ഫ്രണ്ട്സ്, പി എസ് സി കോഡ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മലയാളത്തിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ വരുന്ന ക്ലാസ്സുകളിൽ, വരുന്ന എക്സാമുകളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്നുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മലയാളത്തിൻ്റെ ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റ് ആയിട്ട് നമ്മുടെ ഈ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മലയാളം എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പി എസ് സി മലയാളം എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാം കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അതുമാത്രമല്ല സി പി എസ് സ്പെഷ്യൽ ടോപ്പിക്സുമായി ബന്ധപ്പെട്ട് നമ്മൾ മോക്ക് ടെസ്റ്റ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ മോക്ക് ടെസ്റ്റ് വീഡിയോസ് നമ്മൾ ചെയ്തു വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ പ്രയോജനപ്പെടുത്തുക. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടക്കാം, ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഫക്തി വിപരീത പദം എഴുതാനാണ്. ഫക്തി, ഫക്തി എന്നതിൻ്റെ വിപരീത പദം എന്താണ്? ഭക്തി എന്നതിൻ്റെ വിപരീതവാദം വിഭക്തിയാണ് കേട്ടോ. വിഭക്തി ഓപ്ഷൻ ബി ആണ് ആൻസർ. വിഭക്തി, ഭക്തി എന്നതിൻ്റെ വിപരീത പദം വിഭക്തിയാണ് കേട്ടോ. മറന്നു വരുത്, ഭക്തി വിഭക്തി, ഭക്തി വിഭക്തി. അടുത്ത ചോദ്യം, ബ്ലഡ് റൺസ് കോൾഡ് എന്നതിൻ്റെ ശരിയായ മലയാള പരിഭാഷ എന്ത്? ബ്ലഡ് റൺസ് കോൾഡ് എന്നതിൻ്റെ ശരിയായ മലയാള പരിഭാഷ എന്ത്? ഓപ്ഷൻസ് തന്നിരിക്കുന്നത്, ഭയന്ന് വിറയ്ക്കുക, ഗാഢനിദ്രയിൽ ഏർപ്പെടുക, തണുത്ത് വിറയ്ക്കുക, അതിക്രൂരമായി പെരുമാറുക. ഏതാണ് ഇവിടുത്തെ ആൻസർ? ഇത് എക്സാമ്പിളിലൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ ഈ ചോദ്യം, ബ്ലഡ് റൺസ് കോൾഡ് എന്നതിൻ്റെ ശരിയായ മലയാള പരിഭാഷ. ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ, ഭയന്ന് വിറയ്ക്കുക. ഓപ്ഷൻ എ ആണ് ആൻസർ, ഭയന്ന് വിറയ്ക്കുക. ബ്ലഡ് റൺസ് കോൾഡ് എന്നതിൻ്റെ ശരിയായ മലയാള പരിഭാഷ ഭയന്ന് വിറയ്ക്കുക. അടുത്ത ചോദ്യം, ഓടക്കുഴലിൻ്റെ പര്യായ പദം ഏത്? ഈ തന്നിരിക്കുന്നതിൽ ഓടക്കുഴലിൻ്റെ പര്യായ പദം, ഓപ്ഷൻസ് തന്നിരിക്കുന്നത് പത്രം, തിമി, വംശി, മേചകം. ഓടക്കുഴലിൻ്റെ പര്യായ പദം ഏതാണ്? വംശിയാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ, വംശി. ഓടക്കുഴലിൻ്റെ പര്യായ പദം ഈ തന്നിരിക്കുന്നതിൽ ഓടക്കുഴലിൻ്റെ പര്യായ പദം വംശിയാണ്, വംശി. ഇനി ഓപ്ഷൻ എ നോക്കിയേ, പത്രം. പത്രം എന്നതിൻ്റെ അർത്ഥം എന്താണ്? ചിറക്, ഇല എന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടോ. ചിറക്, ഇല എന്നൊക്കെ അർത്ഥമുണ്ട് പത്രത്തിന്. അതുപോലെ തിമി, ഓപ്ഷൻ ബി. തിമി, തിമി എന്നതിൻ്റെ അർത്ഥം എന്താണ്? മീനാണ് കേട്ടോ, മീൻ. തിമി എന്നതിൻ്റെ അർത്ഥം മീൻ. അതുപോലെ മേചകം, ഓപ്ഷൻ ഡി. മേചകം എന്നതിൻ്റെ അർത്ഥം കറുത്ത നിറമാണ് കേട്ടോ, കറുത്ത നിറം. മേചകം എന്നതിൻ്റെ അർത്ഥം കറുത്ത നിറം. അടുത്ത ക്വസ്റ്റ്യൻ, അലിംഗ ബഹുവചനത്തിന് ബഹുവചനത്തിൽ പെടാത്തത് ഏത്? ഈ തന്നിരിക്കുന്നതിൽ അലിംഗ ബഹുവചനത്തിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്? ബന്ധുക്കൾ, അധ്യാപകർ, മലയാളികൾ, നദികൾ. ഏതാണ് ആൻസർ? ഇവിടുത്തെ ആൻസർ നദികളാണ് കേട്ടോ. നദികൾ, നദികളെന്ന് പറയുമ്പം അത് നപുംസകലിംഗത്തിനകത്ത് വരുന്നതാണ് കേട്ടോ. സലിംഗ ബഹുവചനത്തിനകത്തുള്ള നപുംസകലിംഗത്തിനകത്ത് വരുന്നതാണ് നദികൾ എന്നൊക്കെ ഉള്ളത്. ഈ അലിംഗ ബഹുവചനം എന്ന് പറയുമ്പം ബാക്കി മൂന്നും അലിംഗ ബഹുവചനങ്ങളാണ് കേട്ടോ. ബന്ധുക്കൾ, മലയാളികൾ, അധ്യാപകർ അല്ലേ. ബന്ധുക്കളെന്ന് പറയുമ്പം നമുക്ക് അത് പുരുഷനെന്നോ സ്ത്രീയെന്നോ പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ മലയാളികൾ, അതും പുരുഷനെന്നോ സ്ത്രീയെന്നോ പറയാൻ പറ്റത്തില്ല. അധ്യാപകർ അതുപോലെ ആണ് അധ്യാപകർ അല്ലേ. പുരുഷന്മാരെന്നോ സ്ത്രീകളെന്നോ പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മൂന്നും അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമാണ്. അടുത്ത ചോദ്യം നോക്കാം, ഒറ്റപ്പദം എഴുതാനാണ്. ഫലം ആഗ്രഹിക്കുന്ന ആൾ, ഫലം ആഗ്രഹിക്കുന്ന ആൾ എന്നതിൻ്റെ ഒറ്റപ്പദം എന്താണ്? ഫലം ആഗ്രഹിക്കുന്ന ആൾ എന്നതിൻ്റെ ഒറ്റപ്പദം ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ, ഫലേഷു. ഫലം ആഗ്രഹിക്കുന്ന ആൾ എന്നതിൻ്റെ ഒറ്റപ്പദം ഫലേഷു ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ, ഫലേഷു. ഫലം ആഗ്രഹിക്കുന്ന ആൾ ഫലേഷു. അടുത്തത്, കിണർ എന്നർത്ഥം വരുന്ന പദമേത്? കിണർ എന്നർത്ഥം വരുന്ന പദമേത്? ഏതാണ് ആൻസർ? കിണർ എന്നർത്ഥം വരുന്ന പദം കൂപമാണ് കേട്ടോ. കൂപം, കൂപം മീൻസ് കിണർ. നമുക്ക് കേട്ടിട്ടില്ലേ കൂപം, മണ്ടൂകം എന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പോൾ കൂപം മീൻസ് കിണറാണ്. അതുപോലെ ഓപ്ഷൻ സി, മണ്ടൂകം മീൻസ് തവളയാണ് അല്ലേ. തവള, കിണറ്റിലെ തവള. കൂപം, കൂപം, മണ്ടൂകം എന്ന് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ എല്ലാവരും. കൂപം മീൻസ് കിണർ, മണ്ടുക മീൻസ് തവള. അതുപോലെ ഓപ്ഷൻ എ, കലശം. കലശം എന്നതിൻ്റെ അർത്ഥം എന്താണ്? കൂടമാണ് കേട്ടോ, കൂടം. കലശം എന്നതിൻ്റെ അർത്ഥം കൂടം. അതുപോലെ ത്രയി, ഓപ്ഷൻ ബി. ത്രയി എന്നതിൻ്റെ അർത്ഥം ബുദ്ധി കേട്ടോ. ത്രയി എന്നതിൻ്റെ അർത്ഥം ബുദ്ധി.
ഇപ്പോൾ കലശം കുടം മണ്ടൂകം തവള കൂപം കിണർ ത്രയി ബുദ്ധി. അടുത്ത ക്വസ്റ്റ്യൻ, തെറ്റായ വാക്ക് ഏത്? ഈ തന്നിരിക്കുന്നതിൽ തെറ്റായ വാക്ക് ഏതെന്ന് കണ്ടെത്തണം. അർദ്ധരാത്രി, ഗ്രന്ഥം, പ്രവൃത്തി, വിസ്താരം, ഇതിലേതാണ് തെറ്റായ വാക്ക്? കിട്ടിയോ, തെറ്റായ വാക്ക് ഏതെന്ന് കിട്ടിയോ? അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് കേട്ടോ, ശ്രദ്ധിച്ചോളണം. പ്രവൃത്തിയാണ് ഇവിടെ തെറ്റ്. പ്രവൃത്തി നമ്മൾ എഴുതുമ്പോൾ വൃ ആണ് വരേണ്ടത് കേട്ടോ, വൃ ആണ് എഴുതേണ്ടത്. പ്രവൃത്തി എന്നാണ് എഴുതേണ്ടത്, പ്രവർത്തി അല്ല പ്രവൃത്തി എന്നാണ് എഴുതേണ്ടത്. അതേസമയം നമ്മൾ പ്രവർത്തിക്കുക എന്നെഴുതുമ്പോൾ പ്രവർത്തിക്കുക എന്ന് തന്നെയാണ് എഴുതുന്നത്. പക്ഷേ പ്രവൃത്തി എന്നെഴുതുമ്പോൾ ഞാൻ ഇവിടെ സ്ക്രീനിൽ എഴുതി കാണിച്ചിരിക്കുന്ന പോലെ വേണം എഴുതേണ്ടത് കേട്ടോ, പ്രവൃത്തി എന്നാണ് എഴുതേണ്ടത്. ബാക്കി മൂന്ന് വാക്കുകളും ഇവിടെ തന്നിരിക്കുന്നത് കറക്റ്റാണ്. അർദ്ധരാത്രി, ഗ്രന്ഥം, വിസ്താരം, ഈ മൂന്ന് വാക്കുകളും ഇവിടെ തന്നിരിക്കുന്നത് കറക്റ്റാണ്. അപ്പോൾ പ്രവൃത്തി എങ്ങനെ എഴുതേണ്ടതെന്ന് ശ്രദ്ധിച്ചോളണം. ഒരുപാട് എക്സാമ്പിളിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട് ആ വാക്ക്. അടുത്ത ചോദ്യം, പിരിച്ചെഴുതാനാണ് പൂങ്കാവനം. പൂങ്കാവനം നമുക്ക് എങ്ങനെ പിരിച്ചെഴുതാം? പൂങ്കാവനം എങ്ങനെ പിരിച്ചെഴുതാം? പൂ പ്ലസ് കാവനമാണ് കേട്ടോ, ഓപ്ഷൻ എ ആണ് ആൻസർ. പൂ പ്ലസ് കാവനം, പൂ പ്ലസ് കാവനമാണ് പൂങ്കാവനം. പൂ പ്ലസ് കാവനം പൂങ്കാവനം, ഇത് എക്സാമ്പിളിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്, ശ്രദ്ധിച്ചോളണം. പൂ പ്ലസ് കാവനം പൂങ്കാവനം. അടുത്ത ചോദ്യം, കുറുപ്പിൻ്റെ ഉറപ്പ് എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? കുറുപ്പിൻ്റെ ഉറപ്പ് എന്ന ശൈലിയുടെ അർത്ഥം, ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ലംഘിക്കാനാവാത്ത കൽപ്പന, പക്ഷപാതപരമായ തീരുമാനം, പ്രായോഗിക ബുദ്ധി, പ്രായോഗിക ബുദ്ധി, നിഷ്ഫലമായ ഉറപ്പ്. ഏതായിരിക്കും ആൻസർ? കുറുപ്പിൻ്റെ ഉറപ്പ് എന്ന ശൈലിയുടെ അർത്ഥം. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. നിഷ്ഫലമായ ഉറപ്പ്, നിഷ്ഫലമായ ഉറപ്പ്. ഇപ്പോൾ കുറുപ്പിൻ്റെ ഉറപ്പ് എന്ന ശൈലിയുടെ അർത്ഥം നിഷ്ഫലമായ ഉറപ്പ്. അടുത്ത ചോദ്യം, വിപരീത പദം എഴുതാനാണ് ഓതം. ഓതം എന്ന വാക്കിൻ്റെ വിപരീത പദം, ഓതം എന്ന വാക്കിൻ്റെ വിപരീത പദം ഏതാണ്? ഓജം, പ്രോതം, യുക്മം, ദിവം, ഏതാണ് ആൻസർ? ഓതം എന്ന വാക്കിൻ്റെ വിപരീതം പ്രോതം കേട്ടോ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. സോറി, ഓപ്ഷൻ ബി ആണ് ആൻസർ. പ്രോതം, ഓതം എന്നതിൻ്റെ വിപരീത പദം പ്രോതമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ, ഓതം, പ്രോതം. അടുത്ത ചോദ്യം, ഉത്തമ പുരുഷ സർവനാമത്തിന് ഉദാഹരണം ഏത്? ഉത്തമ പുരുഷ സർവനാമത്തിന് ഉദാഹരണം ഏത്? ഞാൻ, ഓപ്ഷൻസ് ഞാൻ, നീ, അദ്ദേഹം, താങ്കൾ. ഇതിൽ ഉത്തമ പുരുഷ സർവനാമത്തിന് ഉദാഹരണം ഏതാണ്? അപ്പോൾ ഇവിടെ അറിയേണ്ടത് എന്താണ് ഉത്തമ പുരുഷ സർവനാമം എന്ന് അറിഞ്ഞാൽ മാത്രമേ ഇതിനുള്ള ആൻസർ എഴുതാൻ പറ്റൂ. അപ്പോൾ എന്താണ് ഉത്തമ പുരുഷ സർവനാമം എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഉത്തമ പുരുഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിക്കുന്ന ആൾ അയാളെക്കുറിച്ച് പറയുന്നതാണ് ഉത്തമ പുരുഷൻ എന്ന് പറയുന്നത്. സംസാരിക്കുന്ന ആരാണോ അയാൾ അയാളെക്കുറിച്ച് തന്നെ പറയുന്നത്. അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ, ഞങ്ങൾ, നമ്മൾ, നാം, ഇതൊക്കെ ഉത്തമ പുരുഷ സർവനാമത്തിന് ഉദാഹരണങ്ങളാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ആൻസർ ഏത് വരും? ഓപ്ഷൻ എ അല്ലേ, ഞാൻ അല്ലേ. സംസാരിക്കുന്ന ആൾ അയാളെക്കുറിച്ച് തന്നെ പറയുന്നത്, അതാണ് ഉത്തമ പുരുഷ സർവനാമം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. പിന്നെ ഓപ്ഷൻ ബിയും സിയും ഡിയും വരൂ, നീ, അതൊക്കെ മറ്റൊരാളെ പറയുന്നത്, നീ, അദ്ദേഹം, താങ്കൾ എന്നൊക്കെ പറയുന്നത് മറ്റൊരാളെ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം, വിധവ, വിധവ എന്നതിൻ്റെ പുല്ലിംഗം എഴുതാനാണ് വിധവ. പുല്ലിംഗം എഴുതുക, വിധവ. പുല്ലിംഗം എന്താണ്? വിധവ എന്നതിൻ്റെ പുല്ലിംഗം ബിയും ഡിയും കറക്റ്റാണ് കേട്ടോ, ബിയും ഡിയും കറക്റ്റാണ്. വിദുരൻ, വിവാര്യൻ, ഇത് രണ്ടും കറക്റ്റാണ്. വിധവ എന്നതിൻ്റെ പുല്ലിംഗം വിദുരൻ എന്നതും കറക്റ്റാണ്, വിവാര്യൻ എന്നതും കറക്റ്റാണ്. അപ്പം നിങ്ങൾ പി എസ് സി ഒക്കെ ചോദിക്കുന്നെങ്കിൽ ഓപ്ഷൻസ് അനുസരിച്ച് എഴുതുക. ഇത് രണ്ടും പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. വിധവ എന്നതിൻ്റെ പുല്ലിംഗം വിദുരൻ എന്നും പറയും, അതുപോലെ വിവാര്യൻ എന്നും പറയും. അടുത്ത ചോദ്യം, ടു സ്മെൽ എ റാറ്റ് എന്നതിൻ്റെ ശരിയായ മലയാള പരിഭാഷ എന്ത്? ടു സ്മെൽ എ റാറ്റ് എന്നതിൻ്റെ ശരിയായ മലയാള പരിഭാഷ എന്താണ്? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് തൊണ്ടിയോടെ പിടികൂടുക, ആസ്ഥാനത്ത് കാണുക, സംശയാസ്പദമായി തോന്നുക, സ്വർഗത്തിലെ കട്ടുറുമ്പ്.
ഏതാണ് ആൻസർ? സംശയാസ്പദമായി തോന്നുക ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ, സംശയാസ്പദമായി തോന്നുക. ടു സ്മെൽ എ റാറ്റ്, ടു സ്മെൽ എ റാറ്റ് എന്നതിൻ്റെ ശരിയായ മലയാള പരിഭാഷ സംശയാസ്പദമായി തോന്നുക. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ചോദ്യം, തന്നിരിക്കുന്നതിൽ മേയനാമം അല്ലാത്തത് ഏത്? തന്നിരിക്കുന്നതിൽ മേയനാമം അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻസ് ഭംഗി, വെളിച്ചം, മഞ്ഞ്, ജലം. ഇവിടുത്തെ ആൻസർ ഭംഗിയാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ, ഭംഗി. അപ്പോൾ ശ്രദ്ധിക്കുക, മേയനാമം എന്ന് പറയുമ്പം നമുക്ക് പ്രകൃതി പ്രതിഭാസങ്ങളെല്ലാം മേയനാമത്തിൽ ഉൾപ്പെടും കേട്ടോ. ഈ ബാക്കി ഓപ്ഷൻസ് നിങ്ങൾ നോക്കിയേ, വെളിച്ചം, മഞ്ഞ്, ജലം, ഓക്കെ. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് മേയനാമത്തിന് ഉദാഹരണമാണ് കേട്ടോ. പ്രകൃതി പ്രതിഭാസം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, പ്രകൃതി പ്രതിഭാസങ്ങൾ എല്ലാം മേയനാമത്തിൽ ഉൾപ്പെടും കേട്ടോ. ഇവിടെ മേയനാമത്തിൽ ഉൾപ്പെടാത്തത് ഭംഗിയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ, ഭംഗി. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് നോക്കുന്നുള്ളൂ. വരുന്ന ക്ലാസ്സിൽ കൂടുതൽ മലയാളത്തിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസും നമ്മൾ അതുപോലെ തന്നെ സി പി ഒക്കെയുള്ള മോഡൽ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ പ്രയോജനപ്പെടുമ്പോൾ എന്ന് തോന്നിയാൽ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. ഓക്കെ, ഇംഗ്ലീഷ്, മലയാളം, അതുപോലെ സി പി എസ് സ്പെഷ്യൽ ടോപ്പിക്സ് ഒക്കെ ഒരുപാട് നമ്മൾ മോക്ക് ടെസ്റ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ട്, അത് കൂടി കണ്ട് പ്രയോജനപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഓക്കെ, പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.